ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ നെക്സ്റ്റ് യൂഷ്യെന്ന് പറഞ്ഞിട്ടുള്ള പ്ലാനിനെ പറ്റിയിട്ട് പറയാനായിട്ടാണ് അപ്പോൾ അതിന് ആയിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾക്ക് ചെടീനെയൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് വീഡിയോ അയച്ചു കൊടുക്കുക അതേപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് വീഡിയോനെ പറ്റി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ആയിട്ട് അറിയിക്കുക അപ്പോൾ നമുക്ക് എന്ത് ഡൗട്ടുണ്ടെങ്കിലും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഇതിനത് നല്ല നല്ല ഭംഗിയുള്ള ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആട്ടത് നിങ്ങൾ നോക്കിയാൽ തന്നെ കാണാം നല്ല വളരെയധികം നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണത് അതിൻ്റെ ഇലകളാണെങ്കിൽ നല്ലൊരു ഭംഗിയുള്ളതാണ് ഇത് വെറിഗേറ്റഡ് ആണ് ഇതേപോലെ തന്നെ നമ്മളെ ഇല നോർമൽ ഗ്രീൻ ആയിട്ടുള്ള മാത്രം ഡിസൈൻ ഒന്നും ഇല്ലാത്ത സാധാരണ ഇല വരുന്നത് വേറെ ടൈപ്പും ഉണ്ട് ഇത് വെറിഗേറ്റഡ് ആണ് അപ്പൊ നിങ്ങൾ ഇതിൻ്റെ ഇല നോക്കുവാണെ തന്നെ കാണാം വളരെ ഭംഗിയുള്ളൊരു ഇലയാണ് ഇത് നമുക്ക് ഇലച്ചെടിയായിട്ട് തന്നെ യൂസ് ചെയ്യാം അതുപോലെ ഫ്ലവർ ഉണ്ടാകുമ്പോഴും ഭംഗിയാണ് അല്ലാണ്ട് തന്നെ നോർമലായിട്ട് ഇലച്ചെടിയാണെങ്കിലും നല്ലൊരു ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണത് അപ്പം ഇതിന്റെ യെല്ലോ റെഡ് വൈറ്റ് ഓറഞ്ച് ഇങ്ങനത്തെ കളറിലൊക്കെ വരുന്നുണ്ട് ഇപ്പൊ ഞങ്ങളടുത്തുള്ളത് റെഡും യെല്ലോയുമാണ് ഉള്ളത് ബാക്കി വേറെ എല്ലാ കളേഴ്സും നമുക്ക് കിട്ടുന്നതാണ് അപ്പം ഇത് നമ്മൾ നമുക്ക് ചെടിയിൽ ഇത് വിത്ത് തണ്ടിട്ടായാലും നമുക്ക് ഉണ്ടാക്കാം അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ തണ്ട് മുറിച്ചിട്ട് നമുക്ക് നട്ടിട്ടായാലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ വിത്തൊക്കെ നമുക്ക് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും വിത്ത് കേട്ടാലും പെട്ടെന്ന് മുളച്ചു വരുന്ന ഒരു പ്ലാന്റ് ആണ് അതേപോലെ തന്നെ നമ്മൾ തണ്ട് കെട്ടാലും പെട്ടെന്ന് ഉണ്ടാകും ഇപ്പോൾ നമ്മളൊരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് തന്നെ വിത്ത് താഴെ വീണ് ഇഷ്ടംപോലെ മുളച്ചു വരും പെട്ടെന്ന് തന്നെ വളർന്നു വരുന്നൊരു പ്ലാന്റ് ആണ് നമ്മുടെ ഇന്നെസ്റ്റ്യൂഷ്യൻ പ്ലാന്റ് അതേപോലെ തന്നെ നമ്മൾ ഈ പ്ലാന്റിന് ഓവർ നനച്ചു കൊടുക്കരുത് എന്നാൽ നനച്ചു കൊടുക്കുകയും വേണം അത്യാവശ്യം നമ്മൾ ആദ്യം നമ്മൾ ചെടി മണ്ണൊന്നും നോക്കുക മണ്ണിൽ നനവുണ്ടെങ്കിൽ നമ്മൾ ഓവറായിട്ട് നനയ്ക്കാണ്ടിരിക്കുക കാരണം ഓവറായിട്ട് നനയ്ക്കുമ്പോൾ നമ്മുടെ പ്ലാന്റ് മുഴുവൻ ചീഞ്ഞു നോക്കും അപ്പം നമ്മൾ മണ്ണിൽ നനവില്ലെങ്കിൽ നമ്മൾ നനച്ചു കൊടുക്കണം എന്നാൽ തീരെ നനയ്ക്കാതിരിക്കാൻ പാടില്ല അപ്പോൾ നമ്മൾ പ്ലാന്റ് നശിച്ചു പോകും നമ്മൾ കുറച്ച് നനവ് ആവശ്യത്തിന് നനച്ചു കൊടുക്കുക അതേപോലെ തന്നെ ആവശ്യത്തിന് നന്നായിട്ട് സൺലൈറ്റ് വേണ്ട ഒരു പ്ലാന്റ് ആണിത് അപ്പോൾ നമ്മൾ ഇത് തണലത്തേക്ക് വെക്കാതെ നന്നായിട്ട് സൺലൈറ്റ് കിട്ടുന്ന ഒരു ഭാഗത്തേക്ക് ആക്കിയിട്ട് വെക്കുക അപ്പോൾ ഈ പ്ലാന്റിൻ്റെ ഇലകൾ കണ്ടില്ലേ നല്ലൊരു ഭംഗിയുള്ള ഒരു ടൈപ്പ് ഇലകളാണ് അപ്പോൾ നമ്മൾ ഇതിന് വളമായിട്ട് കൊടുക്കുന്നത് ചാണകപ്പൊടിയാണ് ചാണകപ്പൊടി നമ്മൾ മാസത്തിൽ ഒരു ദിവസമൊക്കെ നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ പ്ലാന്റിന് നന്നായിട്ട് വളർച്ചയ്ക്കും എല്ലാം സഹായിക്കുന്നൊരു വളമാണത് അപ്പോൾ നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് കണ്ടില്ല ഓറഞ്ച് നമ്മൾ ആ ഒരു പ്ലാന്റിനുള്ളിലൊക്കെ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലവറിൻ്റെ ഉള്ളിൽ നല്ല ഡിസൈനൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണിത് നമുക്ക് ഈ പ്ലാന്റ് കമ്പ് കുത്തിയിട്ട് നന്നായിട്ട് പടർത്തി പടർന്ന രീതിയിൽ നമുക്കത് കൊ ആക്കാൻ പറ്റും പടർത്തിയിട്ടും നമുക്ക് ഈ പ്ലാന്റ് നട അതേപോലെ തന്നെ നമുക്ക് ബുഷിയായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും ഇടാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണിത് അതുപോലെ നല്ലൊരു ഭംഗിയുള്ള വെച്ചാൽ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് നമ്മൾ ഫ്ലവർ ഇല്ലെങ്കിലും നമ്മുടെ ഇലകൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുമ്പോഴും നമുക്ക് കാണാൻ വളരെ ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആയിരിക്കും കേട്ടത് നമ്മൾ ഹാങ്ങിംഗ് പ്ലാന്റ് ഒക്കെ ആകുമ്പോൾ ഒരുപാട് ഇലകളൊക്കെ ഇങ്ങനെ തൂങ്ങി വരുമ്പോൾ നല്ല രസം ഉണ്ടാകും കാണാൻ നമ്മൾ യെല്ലോയും ഗ്രീനും ഒക്കെ കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ഇലയാണത് അതേപോലെ തന്നെ ഈ പ്ലാന്റ് വളർത്താൻ വളരെ എളുപ്പമാണ് നമുക്ക് കാരണം അതിൻ്റെ വിത്ത് വീഴുമ്പോൾ കുറച്ച് പെട്ടെന്ന് തന്നെ അത് മുളച്ചു മുളച്ച് നമുക്ക് ഉണ്ടായി വരും അപ്പോൾ അത് പെട്ടെന്ന് നശിച്ചു പോകാത്ത ഒരു പ്ലാന്റ് ആണ് അതേപോലെ തന്നെ നന്നായിട്ട് കെയർ വേണ്ട ഒരു പ്ലാന്റും ആണ് നമ്മൾ ആവശ്യത്തിന് നനച്ചുകൊടുക്കുകയും വേണം അതേപോലെ നന്നായിട്ട് വെയിൽ കൊള്ളുന്ന രീതിയിൽ വേണം വെക്കാനൊക്കെ ആയിട്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് പ്ലാന്റ് വളർന്നു കിട്ടും കേട്ടോ തണലത്തേക്ക് വെക്കാതെ നമ്മൾ നന്നായിട്ട് വെയിൽ കിട്ടുന്ന ഒരു ഭാഗത്തേക്ക് തന്നെ പ്ലാന്റ് വെക്കാൻ നോക്കുക അതേപോലെ നനമൊക്കെ ആവശ്യത്തിന് കൊടുക്കുക നല്ല നീർവാർച്ചയുള്ള മണ്ണ് യൂസ് ചെയ്യുക അപ്പോൾ നമ്മളെ വെള്ളം ഓവർ കെട്ടി നിന്നിട്ട് ചെടി ചീഞ്ഞു പോകില്ല അപ്പോൾ നമ്മൾ പോട്ടി മിക്സ് എന്ന് പറയുന്നത് മണ്ണ് മണൽ ചാണകപ്പൊടി ചകിരിച്ചോറ് അതേപോലെ തന്നെ കമ്പോസ്റ്റ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് പോട്ടി മിക്സ് തയ്യാറാക്കുക നമ്മൾ പോട്ടി മിക്സ് എടുക്കുമ്പോൾ മണ്ണ് മണൽ കുറച്ച് കൂടുതൽ എടുക്കാൻ ശ്രമിക്കുക അപ്പം നമ്മുടെ വെള്ളം അധികം കെട്ടി നിൽക്കാതെ വാർന്നു പോകും